നമസ്കാരം, വാം വെൽക്കം ടു ദ ബെസ്റ്റ് എവർ മലയാളി. അപ്പോൾ ഇന്ന് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു റോസ്റ്റിംഗ് വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിയാക്ഷൻ വീഡിയോ ആയിരുന്നു, ദീവന്നില്ലേ, ദീ റിയാക്ഷൻ വീഡിയോ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത്. പക്ഷേ ഇത്തവണ നമ്മൾ റോസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, എന്നാലും ഒന്ന് പറഞ്ഞേക്കാം. നമ്മളുടെ സൗത്ത് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ അതിതമാശകരമായിട്ടുള്ള സംഘട്ടന രംഗങ്ങളാണ്, ബെസ്റ്റ് ഫണ്ണി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇതൊന്നും അവർ എടുത്ത സമയത്ത് അത്ര ഫണ്ണി ആയിട്ട് എടുത്തതെന്നല്ല, ഇതൊക്കെ വലിയ സീരിയസ് ആയിട്ടുള്ള സംഭവമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇന്ന് ഇതാണ് ഇത് നമ്മളൊന്ന് നൈസായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. റോസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് എങ്ങനെയാണ് പറയാതിരിക്കുന്നത് അല്ലേ, എന്ത് ചെയ്യാനാ, പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് റോസ്റ്റിങ്ങിലേക്ക് പോവാം. അതിനു മുന്നേ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളുടെ ഈ ബെസ്റ്റ് അവർ മലയാളിയുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ ചാനലൊന്ന് നൈസായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ പറ്റിയിട്ടൊന്ന് കൺസിഡർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ എന്താ പറയുക, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ലൈക്സും കോമൻസും ഷെയറും എല്ലാം, അത് എന്താ പറയുക, അതങ്ങനെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് റോസ്റ്റിങ്ങിലേക്ക് പോവാം. ഗൈസ്, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ വീഡിയോ കാണാം, നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇതൊക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി കേട്ടോ, മൊത്തം ഇങ്ങനത്തെ തന്നെ ആയിരിക്കേ. എന്താ കാണിക്കാൻ പോകുന്നത്? ഇങ്ങനെയൊക്കെ ഇതൊക്കെ കണ്ടിട്ട് തിയേറ്ററിൽ കയ്യടി എന്ന് പറഞ്ഞുണ്ടല്ലോ, പൊരിഞ്ഞ കയ്യടി ആയിരിക്കും. ഗൈസ് ഗൈസ് നിങ്ങളത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യണം, ഭയങ്കര സിമ്പിൾ ആണ്. നേരെ മണലിൽ പോയി നിൽക്കണം, കാല് വെച്ചിട്ട് ഇങ്ങനെ 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 ആക്കണം, എന്നിട്ട് കൈ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വൈപ്പ് ചെയ്യണം, പരിപാടി കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോ കാണാം. ഇത്ര നേരം കിടന്നതും അല്ലേ, ഇത്ര നേരം നിലത്ത് കിടന്നതും അല്ലേ, ആ ചെങ്കല അത് വലിച്ചു പറിച്ചെടുത്തതൊക്കെ നമുക്ക് സമ്മതിക്കാം. ഈ ബമ്പറിന്റെ അകത്തേക്ക് ഇത് എറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങിപ്പോകും. ഗൈസ് എറിയരുത്, മേലെ എറിയരുത്. നമുക്ക് ഇതിന്റെ ബാക്കി കണ്ടൊക്കെ ഇത് എന്ത് കാണിക്കുന്നു നോക്കട്ടെ. അതും ജീപ്പ് അറക്കാണ്. ആ സീ കണ്ടോ നിങ്ങള്? ഞാൻ ഒന്നും കാണിച്ചു തരാം. ഇതെന്താ സംഭവം? ചേസിങ് ജീപ്പ് വെച്ച് കുതിരയുടെ ചേസിങ്. ധൂമച്ചാലേ ഗൈസ്, നിങ്ങൾ ചിലപ്പോ ബൈക്ക് വെച്ചിട്ട് ഈ കണ്ടെയ്നറിന്റെ ഇടയിൽ കൂടി തീട്ടിച്ചു പോകുന്നുണ്ടാവും, ഒരു കുതിര വെച്ച് തീട്ടിച്ച് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഇതാണത് കണ്ടിന്യൂട്ട് കാണാൻ. അതിനിടയ്ക്ക് വേറൊരു സംഭവം നടന്നായിരുന്നു, ആ ജീപ്പ് ചാരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളായിട്ട് കിട്ടിയത് കണ്ടോ. ഇതൊക്കെ റീവേറ്റ് ചെയ്ത് കാണിക്കാത്തതായിട്ടല്ലോ, ഇതിന് മാത്രം സമയം ഉണ്ടാകുന്നുള്ളൂ. മുട്ട കോടി എന്താണോ, ഇതൊക്കെ കാണുന്ന ഒരു ഓഡിയൻസിന്റെ അവസ്ഥ കാണാം. ആ അണ്ണൻ അണ്ണൻ ആണോ ഈ ആളെ? ഞാൻ ഇതിന്റെ കുറെ കണ്ടിട്ടുണ്ട്. മാസ്റ്ററാ മാസം പോളാണിത്. നമുക്കിത് നോക്കാം, ഇത് എന്റെ സപ്പോർട്ട്. ഇങ്ങനെ സൂപ്പർ ആവാതെ കണ്ടീഷൻ ചാല സീരിയസ്. ഇങ്ങനെ ഹൃദയമാണ്ട് അറിയുന്നത്, ചില്ലിനെ പൊട്ടിച്ചത് കറക്റ്റായിട്ട് തുറന്നു വെച്ചേക്കാണ് അല്ലേ. ആഹാ, ഒന്നും പറയാനില്ല, നമുക്ക് അടുത്ത വീഡിയോ കണ്ടുനോക്കാം.
ചാനലിന് നെഞ്ചു പിടിച്ച് പോയി. സീൻ నాలాగా వాడేమనుకో వీనుకైపోతా. అరోకు నాకు సౌండ్ పొల్యూషన్ పడదు. സിക്സ് പാക്ക് ഉണ്ടായിരുന്നോ കണ്ണിലേക്ക്? ഒന്ന് നൈസായിട്ട് റീമേറ്റ് അടിച്ചൊന്ന് കാണണ്ടേ. സീര ഇടീനെ പറ്റിയിട്ടൊന്നും ഞാനൊന്നും പറയില്ല. മൊത്തം മൊത്തത്തിൽ കോമഡിയാണ് ഇതൊക്കെ. ഇതൊക്കെ കൊറിയോഗ്രഫി ചെയ്യുന്ന ആ ഒരു സ്റ്റണ്ട് മാസ്റ്ററിന്റെ ഒരു കഴിവേ ഭയങ്കരം തന്നെ. അപാരം. നമുക്ക് അടുത്ത വീഡിയോ ഹൃദയത്തിന്റെ വീഡിയോ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി ഇതൊന്നും ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം നിങ്ങളുടെ ഒപ്പം ഇരുന്ന കാണുന്ന അണ്ണൻ കോഴിനെ ചമ്പിയാൻ പോണേണ്. ബാക്കി കാണാം. കോഴിനെ അമ്പി നടന്നോ? ഗൈസ്, നെക്സ്റ്റ് ടൈം കോഴിനെ പിടിക്കാൻ നേരത്ത് നിങ്ങളൊരു കാര്യം കൂടെ മനസ്സിലാക്കിയോ. കോഴി പഴയ കോഴിയല്ല, കോഴിക്ക് കുറെ ഗുണങ്ങളുണ്ട്. ഉണ്ടല്ലോ, അണ്ണൻ ചെയ്തതാണ്ടല്ലോ. മാസടാ പഴം കോഴി ഇതൊക്കെ അണ്ണന്റെ വീക്ക്നസ്. അണ്ണൻ അങ്ങനെയാണ്. Once in a bar I saw him killing three people with a piece of a pencil, with a fucking piece of a pencil. പക്ഷേ ഇവിടെ അണ്ണൻ വേറെ മാസാണ്. ഇത് തെലുങ്കാന ഇൻഡസ്ട്രിയിൽ കണ്ടല്ലോ, പഴം വെച്ച് ആളെ കൊല്ലുന്ന ഒരേ ഒരാളേ ഉള്ളു, അത് അണ്ണനാ. മാസടാ ബാക്കിയാണ്. ഒന്നും പറയാനില്ല. അണ്ണന്റെ വീഡിയോ ആണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല, അത് വേറെ ലെവലാ. നമുക്ക് അടുത്ത വീഡിയോ കാണാം ഗൈസ്. അടിച്ച് കൈകാല ഉടച്ച് പോയി വീട് വന്ന് ചേരുകടാ. കണ്ടല്ലോ, ചീട്ട് കൊട്ടാരം പൊളിക്കുന്ന പോലെ പൊളിച്ചോളെ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ആർക്കെങ്കിലും തോന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കൊറിയോഗ്രാഫേഴ്സിന് ഏതെങ്കിലും ഇൻഡസ്ട്രിയിൽ തോന്നിട്ടുണ്ടോ ഇതേപോലെ? ഭയങ്കര തന്നെ. അടുത്ത വീഡിയോ കാണാം. ഇത് മൊത്തം കാണാനുള്ള പ്രാണി എനിക്കില്ല.
നിങ്ങൾ ഇത് കാണുക വൈ ദിസ് വാൻ ഈസ് കോൾഡ് ആസ് ഇന്ത്യൻ ഉസൈൻ ബോൾട്ട്. എന്താണിത്? ഇതെല്ലാം ഇതൊക്കെ ഏത് തലേന്നാ ഉദിക്കുന്നത്? ഇതൊക്കെ ഗൈസ്, നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് സെറ്റപ്പ്. ഇങ്ങനെയൊക്കെ വേണം. നാളെ നിങ്ങളും ചിലപ്പോ ഒരു ഫൈറ്റ് കൊറിയോഗ്രാഫറാകും. അപ്പോ നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവമൊക്കെ ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെ വേറെ ലെവലാണ്, മാസാണ്. പക്ഷെ കേരളത്തിൽ നടക്കത്തില്ല. വല്ല പുറത്തുപോയി സംഭവം നടത്തിക്കോളൂ കേട്ടോ. മലയാളത്തിലൊന്നും ഇങ്ങനെ പറ്റത്തൊന്നുമില്ല കേട്ടോ. അപ്പോ ദാ ഇന്നത്തെ വീഡിയോ ദാ ഇത്ര ഉള്ളൂ. അപ്പൊ പക്ഷെ ഞാനിത് റോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞൊക്കെ വന്നത്, പക്ഷേ റോസ്റ്റ് ചെയ്യാൻ പറ്റണ്ടേ? ഇത് മൊത്തം തമാശയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെ എനിക്ക് റോസ്റ്റ് ചെയ്യാനെങ്കിൽ നമ്മളൊരു ഒരു നമുക്ക് അതിനൊരു മൂഡ് കിട്ടണ്ടേ? എനിക്കിതൊക്കെ വലിയ തമാശയായിട്ടാണ് തോന്നിയേക്കുന്നത്. അപ്പൊ ഇതില് വേറെ ഒന്നും പറയാനില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഷാബ്കിർ സൈനിങ് ഓഫ്. ബൈ ബൈ.